അതിക്രമങ്ങൾക്കെതിരെ പോക്സോ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ നിയമത്തില് പെട്ടിട്ടുള്ള 2 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള കേസുകളുടെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാതായിട്ടുള്ള ഒരുപാട് തേങ്ങലുകളുണ്ട്. അതിനെതിരെയാണ് നമ്മൾ ശബ്ദം ചെയ്യപ്പെടുന്നത്. പറഞ്ഞു വന്നാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിരിക്കുന്നുണ്ടോ? മറ്റൊന്നുമല്ല, ഒരു കാര്യം ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെന്താ, ഇങ്ങനെയുള്ള അതിക്രമങ്ങളും കോലാഹലങ്ങളും ഒന്നും കാണാൻ ശ്രമിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് അതിനെതിരെ ഒരു ചൂണ്ട് വരല് പോലും മനക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ വേറൊരു സത്യാവസ്ഥയും കൂടി ഉണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, വരലനക്കണുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? സ്മാർട്ട് ഫോണില് ലൈക്കും കമന്റും ഷെയറും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിലസാൻ വേണ്ടിയിട്ടാണ് നമ്മള് വരലനക്കുന്നത് എന്നുള്ളതാണ് സത്യം. വളരെ ലജ്ജയോട് കൂടിയിട്ട് ചൈക്കേരിക്ക് ഒരു കാര്യം അറിയിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പൊതുവെ സമൂഹത്തിലൊരു ധാരണയുണ്ട്, എന്താ, കുഞ്ഞു പെൺകുട്ടികളോട് മാത്രമേ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉള്ളൂ എന്നാ. പക്ഷെ അങ്ങനെയല്ലാത്തോ, ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെയാണ് അവർക്ക് നേരെ ഈ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലാണ് സമൂഹത്തിന്റെ പോക്ക് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചാക്കാർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ധാരണ വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മുടെ സമൂഹത്തിലടങ്ങുന്ന ഓരോ പൗരന്മാരും ഇതിന് ബാധ്യസ്ഥരും ഉത്തരവാദികളാണ്.